വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. 1980 അധികാരം പിടിച്ച പട്ടാളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പിരിച്ചുവിട്ടു. തുടർന്ന് അർബഗാൻ റഫാഹ് പാർട്ടി രൂപീകരിച്ചു. ആദർശവും ലക്ഷ്യവുമൊക്കെ പിരിച്ചുവിടപ്പെട്ട സലാമത്ത് പാർട്ടിയുടേത് തന്നെ. ഉർദുഗാനും ഭാര്യ ആമിനയും റഫാഹ് പാർട്ടിയിലും അംഗമായി. 1984 ഉർദുഗാൻ റഫാഹ് പാർട്ടിയുടെ വയോഗ്ലോ മേഖല ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത വർഷം പാർട്ടിയുടെ ഇസ്താംബുൾ സിറ്റി പ്രസിഡൻ്റായി ഉർദുഗാനെ പാർട്ടി ചെയർമാൻ അർബഗാൻ നോമിനേറ്റ് ചെയ്തു. പാർട്ടിയുടെ കേന്ദ്ര നിർവാഹക സമിതിയിലും 31-കാരൻ സ്ഥാനം പിടിച്ചു. ഉർദുഗാനിലൂടെ തൻ്റെ പിൻഗാമിയെയാണ് അർബഗാൻ കണ്ടത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഉർദുഗാൻ നേതൃശേഷിയുള്ള ചെറുപ്പക്കാരനാണ്, പക്ഷേ വീറും സിദ്ധാന്തശാഠ്യവും അല്പം കൂടുതലാണ്. ഞാനാണെങ്കിൽ കുറേ കൂടി പ്രായോഗികമായി ചിന്തിക്കുന്നവനാണ്. എന്നാൽ ഗുരുവും ശിഷ്യനും രാഷ്ട്രീയത്തിൽ വേർപിരിഞ്ഞപ്പോൾ അർബഗാൻ സിദ്ധാന്തശാഠ്യക്കാരനാകുന്നതും ഉർദുഗാൻ പ്രായോഗികമായി മുന്നേറുന്നതുമാണ് തുർക്കി കാണുന്നത്. കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഓരോ ഘട്ടത്തിലും തന്നിൽ സ്വയം പരിവർത്തനം നടത്തിക്കൊണ്ടാണ് ഉർദുഗാൻ ഈ കീഴ്മേൽ മറിച്ചിൽ സാധ്യമാക്കിയത്. 1980 അട്ടിമറിക്കു ശേഷം സൈന്യം കാര്യമായി ലക്ഷ്യം വെച്ചത് തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയായിരുന്നു. അവയെ നേരിടാൻ നൂർസി നക്ഷബന്തി ആത്മീയധാരകളെ പട്ടാളം ഉപയോഗപ്പെടുത്തി. ഈ ഘട്ടത്തിൽ തട്ടിക്കൂട്ടിയ മന്ത്രിസഭയിൽ സഹമന്ത്രിയായിക്കൊണ്ടാണ് തുർക്കി രാഷ്ട്രീയത്തിൽ പുതിയൊരു ദിശ വെട്ടിയ തുർഗത്ത് ഒസാലിൻ്റെ രംഗപ്രവേശനം. ഒസാൽ ജനിച്ചതും വളർന്നതും ഒരു നക്ഷബന്തി കുടുംബത്തിലാണ്. സൈന്യം ഒസാലിനെ തിരഞ്ഞെടുത്തതുപോലും അദ്ദേഹത്തിൻ്റെ മതാഭിമുഖ്യം കൂടി കണക്കിലെടുത്താകാം. പിന്നെ അദ്ദേഹം ഉപപ്രധാനമന്ത്രിയായി. ഇസ്താംബുൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഒസാലും ചില വിദ്യാർത്ഥികളും കാവൽക്കാരൻ്റെ മുറിയിൽ കയറി വാതിലടച്ച് രഹസ്യമായി നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇതിൽപ്പെട്ടവരായിരുന്നു പിൽക്കാല തുർക്കി രാഷ്ട്രീയത്തിലെ അധികായികരായ നജ്മുദ്ദീൻ അർബഗാനും സുലൈമാൻ ദമിറേലും. 1950 ബിരുദമെടുത്ത ശേഷം തുടർ പഠനത്തിനായി ഒസാൽ അമേരിക്കയിലേക്ക് പോയി. അവിടെ തന്നെ ജോലിയും നേടിയ അദ്ദേഹം നിരവധി വർഷങ്ങൾ കഴിഞ്ഞാണ് തുർക്കിയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും അദ്ദേഹം എക്സ്പീരിയൻസ് ഉള്ള ഒരു സാമ്പത്തിക വിദഗ്ധനായി കഴിഞ്ഞിരുന്നു. 1983 സൈന്യം പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ അനവത്വൻ എന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ടാണ് ഒസാൽ അംഗത്തിനിറങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ അനവത്വൻ പാർട്ടി മിന്നും വിജയം നേടി. ഒസാൽ പ്രധാനമന്ത്രിയുമായി. ഇസ്ലാമിക മൂല്യങ്ങളും ഉസ്മാനി ഭരണ സാംസ്കാരിക പൈതൃകങ്ങളും സമകാലിക തുർക്കിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാവുന്നത് അദ്ദേഹം ചെയ്തു. സൂഫി സെക്ടുകൾ ഉൾപ്പെടെയുള്ള കൂട്ടായ്മകളെ രാഷ്ട്ര പുരോഗതിക്കായി അദ്ദേഹം ഉപയോഗപ്പെടുത്തി. വിദ്യാഭ്യാസ മേഖല ഇസ്ലാമികവൽക്കരിച്ചു. അദ്ദേഹത്തിൻ്റെ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി വഹബീദിൻ ഷെസ്ലർ ഒരു പ്രമുഖ നക്ഷബന്തി മുരീദാണ്. കമാലിസ്റ്റുകൾ വക്രീകരിച്ച് ചിത്രീകരിച്ച ചരിത്ര പാഠപുസ്തകങ്ങൾ ഒഴിവാക്കി. യഥാർത്ഥ ചരിത്രം രേഖപ്പെടുത്തിയ പുതിയ പാഠപുസ്തകങ്ങൾ പകരം കൊണ്ടുവന്നു. ഒസാലിൻ്റെ സാമ്പത്തിക നയങ്ങൾ തന്നെ പരിഷ്കരിച്ചാണ് ഉർദുഗാൻ പിൽക്കാലത്ത് മുന്നോട്ട് പോയത്. അമേരിക്കൻ നവലിബറലിസം ഇസ്ലാമിക ചട്ടക്കൂടിൽ കൊണ്ടുവന്ന ഒരു പുതിയ നയമാണ് ഒസാൽ നടപ്പിലാക്കിയത്. ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് അദ്ദേഹം സമ്പദ്ഘടനയെ മോചിപ്പിച്ചു. സ്വകാര്യ സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകി. ചെറുകിട മദ്യ സംരംഭകരുടെ കടന്നുവരവിനും ജനകീയ ബിസിനസ്സുകളുടെ മുന്നേറ്റത്തിനും ഇത് അനുകൂല സാഹചര്യമൊരുക്കി. ഈ കൂട്ടായ്മകളും ഉർദുഗാൻ്റെ മുന്നേറ്റത്തിലെ ചാലകശക്തികളിലൊന്നായി മാറുന്നതാണ് പിൽക്കാല തുർക്കി രാഷ്ട്രീയം കാണുന്നത്. പാവങ്ങൾക്കും ചെറുകിട കർഷകർക്കും വ്യാപാരികൾക്കും വ്യവസായികൾക്കും സൗഹൃദമായ നിലയിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ തുർക്കത്ത് ഒസാൽ രാഷ്ട്രത്തിന് പുത്തൻ ഉണർവ് നൽകി. നികുതി സമ്പ്രദായം പരിഷ്കരിച്ചു. കൊടുകാര്യസ്ഥത നിറഞ്ഞാടിയ ബ്യൂറോക്രസി അഴിച്ചുപണിതു. ഭീമൻ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ താങ്ങി നിർത്തുന്നതിന് പകരം നിരവധി വിദേശ കമ്പനികളെ ആകർഷിച്ച് രാജ്യത്ത് നിക്ഷേപം ഇറക്കിച്ചു. ഇത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേഗത വർദ്ധിപ്പിച്ചു. ഫാക്ടറികളും റോഡുകളും പാലങ്ങളും ഇലക്ട്രിക് ലൈനുകളും തുർക്കി നഗരങ്ങളെ ആധുനികവൽക്കരിച്ചു. കുറഞ്ഞ ചെലവിൽ ഫാക്ടറികൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് മധ്യേഷ്യയിലും പശ്ചിമേഷ്യയിലും നല്ല മാർക്കറ്റുണ്ടായി. ഇതോടെ ഇസ്താംബുളിൽ വലിയ വലിയ അപ്പാർട്ട്മെൻറ്റുകൾ ഉയർന്നുവന്നു. രാജ്യത്ത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. 1985 ഇസ്താംബുൾ സ്വന്തം സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുറന്നു. ഈ ഘട്ടത്തിലാണ് ഇറാൻ ഇറാഖ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. യുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ചതിനാൽ ഇരു രാജ്യങ്ങളിലേക്കും വൻതോതിൽ ചരക്കുകൾ കയറ്റുമതി ചെയ്യാൻ തുർക്കിക്ക് സാധിച്ചു. യുദ്ധമായതിനാൽ നല്ല ഡിമാൻഡുമായിരുന്നു. ഇറാഖിന് എണ്ണ കൊണ്ടുപോകാൻ പൈപ്പ് ലൈൻ ഒരുക്കിയും തുർക്കി സാമ്പത്തിക നേട്ടമുണ്ടാക്കി.
1987-ൽ സാമ്പത്തിക വികസനത്തിൻ്റെ ഉയർന്ന സൂചിക മുന്നിൽ വെച്ച് ഒസാൽ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി പരിശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ക്രിസ്തീയ യൂറോപ്പിനെ സംബന്ധിച്ച് മുസ്ലിം തുർക്കിയോടുള്ള വർഗവെറി തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയനും യൂഗോസ്ലാവിയയും മറ്റും തകർന്നുണ്ടായ സകല ലൊട്ടുലൊടുക്ക് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനിൽ കയറിപ്പറ്റിയപ്പോഴും വലിപ്പത്തിൽ യൂറോപ്പിലെ തന്നെ രണ്ടാമത്തെ രാഷ്ട്രമായ തുർക്കി പതിറ്റാണ്ടുകളായി ഐത്യം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത്. 3000 കൊല്ലം തുർക്കി കാത്തിരുന്നാലും യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം കിട്ടില്ലെന്ന മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണിൻ്റെ പരിഹാസവും ഇതോടൊപ്പം നമുക്ക് കൂട്ടി വായിക്കാം. പരമ്പര തുടരും. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.